പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി ഹനുമാൻകുന്ന് താനിക്കൽ വീട്ടിൽ ഹരികുമാർ പ്രസീത ദമ്പതികളുടെ വീട്ടിലെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മല്ലപ്പള്ളി ഈ സർവീസ് സഹകരണ സംഘത്തിൻ്റെ സൊസൈറ്റിയിൽ കുറച്ച് ഉദ്യോഗസ്ഥർ വന്ന് ഏതാണ്ട് 2 ലക്ഷം രൂപ ലോൺ എടുത്തതിന് ഏതാണ്ട് 1.25 ലക്ഷം രൂപ തിരിച്ചടച്ചു. 3 പെൺകുട്ടികൾ ഉൾപ്പെടെ ഉള്ള 5 സ്ത്രീകൾ താമസിക്കുന്ന ഈ വീട്ടിൽ അവരെ വന്ന് ഇത്രയും നിരുത്തരവരപരമായിട്ട് ആ വീട്ടിൽ നിന്ന് ഇറക്കി പൂട്ടിയിട്ട് പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തൊരു ക്രൂരമായ നടപടിയാണ്! ആ മൂത്ത പെൺകുട്ടിയാണെങ്കിൽ BSc നേഴ്സ് കഴിഞ്ഞ് ബോംബെയിൽ ഒരു ജോലിയുടെ ആവശ്യവാർത്തമായിട്ട് പോയിരിക്കണം. ഒരു അല്പസാവകാശം കൊടുത്തതെങ്കിൽ ഇവരെ തിരിച്ചടക്കത്തില്ലയോ? ഇത്രയും ക്രൂരമായ നടപടികൾ നാട്ടിൽ ചെയ്തിട്ട് ഒരു സംഘടനകളാകട്ടെ ജനങ്ങളാരെ പ്രതികരിക്കുന്നില്ല. നിയമം ഒരു നീതി നടപ്പാക്കാത്ത രീതിയിലുള്ള നിയമങ്ങളാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ഈ കാഴ്ചകളുണ്ട്, ഏത് ദയനീയമായിട്ടാണ്! ആ 4 സ്ത്രീകൾ ഇവിടെ 4 സ്ത്രീകൾ ഉള്ള ആ വീടുകൾ, 5 സ്ത്രീകൾ ഉള്ള വീട്ടിൽ നിന്നിട്ടും ഒരു പുരുഷൻ്റെ, അവർ സ്വർണ്ണപ്പണിക്കാരാണ്, ഇപ്പം അല്ലെങ്കിൽ സ്വർണ്ണപ്പണിക്കാരും സ്വർണ്ണപ്പണിയുടെ കുറവ് കൊണ്ടും അതേ കണക്ക് ഒരു സംഘം കോർപ്പറേറ്റ് സ്വർണ്ണ വ്യാപാരികൾ തന്നെ ഈ പണിക്കാരുടെ ഈ പണി ചെയ്യുന്നവരുടെ അടുത്ത് കൊണ്ടുപോകരുതെന്ന് വിലക്കുകയും ചെയ്ത് അവർ പണി കുറവായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് അടയ്ക്കാൻ പറ്റാത്. എന്നിട്ട് അദ്ദേഹം 1.25 ലക്ഷം രൂപ അടച്ചു. എന്നിട്ടാണ് ഇപ്പോൾ 5 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്നും പറഞ്ഞിട്ട് അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഈ ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത്. സ്വർണ്ണപ്പണിക്കാരായ വിശ്വകർമ്മ കുടുംബത്തിലെ 6 പേരെ മല്ലപ്പള്ളി ഹൗസിംഗ് സഹകരണ സംഘം വായ്പാ കുടിശ്ശികയുടെ പേരിൽ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട് വീട് പൂട്ടിയിരിക്കുന്നു. 80 വയസ്സ് കഴിഞ്ഞ വൃദ്ധമാതാവും പ്രായപൂർത്തിയായ 3 പെൺകുട്ടികളും ഇന്ന് വഴിയരികിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടി അതിൻ്റെ അടിയിലാണ് കിടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, 90 വയസ്സുള്ള വൃദ്ധകളെപ്പോലും ബലാത്സംഗം ചെയ്യുന്ന ഈ നാട്ടിൽ പ്രായപൂർത്തിയായ 3 പെൺകുട്ടികളും അവരുടെ അമ്മയും റോഡ് സൈഡിൽ കിടക്കേണ്ട ദുരന്തം ഈ സാക്ഷര കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് 7 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇവിടുത്തെ പത്ര ദൃശ്യ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് വാർത്തയല്ല. കാരണം സ്വർണ്ണപ്പണിക്കാരെ വഴിയാധാരമാക്കിയതിന് ശേഷം, അതായത് ഹരികുമാറിനെ പോലെയുള്ള സ്വർണ്ണപ്പണിക്കാരെ വഴിയാധാരമാക്കിയതിന് ശേഷം കൊഴുത്തു തടിച്ചു വന്ന കോർപ്പറേറ്റ് ജ്വല്ലറിക്കാർ, അതായത് ടൺ കണക്കിന് സ്വർണം വിദേശത്തു നിന്ന് കടത്തിക്കൊണ്ടുവന്ന് ആഭരണങ്ങളാക്കി അമിതാഭ് ബച്ചനെ പോലെയുള്ള സൂപ്പർ സ്റ്റാറുകളെ വെച്ച്, മോഹൻലാലിനെയൊക്കെ പോലെയുള്ള സൂപ്പർ സ്റ്റാറുകളെ വെച്ച് ബ്രാൻഡ് അംബാസഡറാക്കി സ്വർണ വ്യാപാരം നടത്തി ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്ന ഈ തട്ടിപ്പുകാർ കാരണം വഴിയാധാരമായത് പാവപ്പെട്ട സ്വർണ്ണപ്പണിക്കാരാണ്. സഹസ്രാബ്ദങ്ങളായി ഈ രാജ്യത്തിൻ്റെ സാംസ്കാരിക ധാരയിൽ മുഖ്യ പങ്ക് വഹിച്ച വിശ്വകർമ്മ സമുദായത്തിലെ സ്വർണ്ണപ്പണിക്കാർ ഇവിടുത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിനും തിരുപ്പതി വെങ്കടാചലപതി ക്ഷേത്രം അടക്കമുള്ള ഭാരതത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾക്കെല്ലാം ടൺ കണക്കിന് സ്വർണ്ണാഭരണങ്ങളും രത്നാഭരണങ്ങളും നിർമ്മിച്ചു കൊടുത്ത ശില്പികളുടെ, കലാകാരന്മാരുടെ വംശത്തിൽപ്പെട്ടവരാണ്. അവരിന്ന് വഴിയാധാരമാക്കപ്പെട്ടിരിക്കുന്നു. അവർ തെരുവിലാണ്. അവർക്ക് തൊഴിലില്ല, അവർക്ക് വീടില്ല, ഉടുതുണിക്ക് മറുതുണിയില്ല, കുട്ടികളെ പഠിപ്പിക്കാൻ മാർഗമില്ല, രോഗം വന്നാൽ ചികിത്സിക്കാൻ ഒരു നിവൃത്തിയില്ല, മരണം വരിക്കേണ്ടി വരും. ഇവരെ ശ്രദ്ധിക്കാൻ ഈ രാജ്യത്തൊരു ഭരണകൂടങ്ങളുമില്ല. കാരണം സംഘടിത മതജാതി ശക്തികളെ പ്രീണിപ്പിക്കുന്ന, വഴിവിട്ട് പ്രീണിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരാണെന്ന് നാട്ടിലുള്ളത്. എല്ലാ രാഷ്ട്രീയവും എല്ലാ മുന്നണികളും അങ്ങനത്തെ ആളുകളാണ്. അവർക്ക് ഈ പാവങ്ങളെ ശ്രദ്ധിക്കാൻ സമയമില്ല. ഇവിടെ കോർപ്പറേറ്റ് ജ്വല്ലറിക്കാരുടെ രംഗപ്രവേശനത്തോടെയാണ് ഹരികുമാറിനെ പോലെയുള്ള ആളുകൾ വഴിയാധാരമായത്. അദ്ദേഹം 2 ലക്ഷം രൂപ വായ്പയെടുത്തു. അതിൽ 1,45,000 രൂപ തിരിച്ചടച്ചു. ബാക്കിയുള്ള പണവും പലിശയും കണക്കാക്കി 5 ലക്ഷം തുക ഫിക്സ് ചെയ്തിരിക്കുകയാണ് ബാങ്കുകാർ. ഈ തുക അടയ്ക്കാത്തതിനാണ് ആ പാവങ്ങളെ റോഡിലിറക്കി വിട്ടത്. ഇതിനെതിരെ പ്രതികരിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും കണ്ടില്ല ഇതുവരെ. അപ്പോൾ ഇവിടെ ഇതൊരു അവിശുദ്ധ കൂട്ടുകെട്ടാണ്. മുഖ്യധാരാ മാധ്യമങ്ങൾ, ചാനലുകൾ, പത്രങ്ങൾ, രാഷ്ട്രീയക്കാർ, കോർപ്പറേറ്റ് ജ്വല്ലറിക്കാർ, ഈ സിനിമാ താരങ്ങൾ, സൂപ്പർ സ്റ്റാറുകൾ, ഇവരെല്ലാം അടങ്ങുന്ന ഒരു അവിശുദ്ധ സഖ്യത്തിൻ്റെ സംയുക്തമായ ചൂഷണത്തിൻ്റെയും കൊള്ളയുടെയും ഫലമായിട്ടാണ് വിശ്വകർമ്മജരായിട്ടുള്ള സ്വർണ്ണപ്പണിക്കാർ ഇന്ന് വഴിയാധാരമായിട്ടുള്ളത്. അവർക്ക് പൂർണ്ണമായും തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരെ പുനരുദ്ധരിപ്പിക്കാൻ ഇവിടെ ഒരു ഭരണകൂടവും തയ്യാറാവുന്നില്ല. ഇത് അങ്ങേയറ്റം സ്ഫോടനാത്മകമായ, ഗൗരവമുള്ള ഒരു സാമൂഹ്യ പ്രശ്നമായിട്ടുണ്ട്. ഇതിനെതിരെ പ്രതികരിക്കാൻ ഈ സമൂഹത്തിൽ ഒരു സാംസ്കാരിക നായകനെയും ഒരു രാഷ്ട്രീയക്കാരനെയും ആരെയും കാണുന്നില്ല. കാരണം ഇവർ സംഘടിതരല്ല. കേരളത്തിൽ തന്നെ ഏതാണ്ട് 40 ലക്ഷത്തോളം സ്വർണ്ണ വിശ്വകർമ്മജരുണ്ട്. അതിലൊരു 10 ലക്ഷം പേരെങ്കിലും സ്വർണ്ണ തൊഴിലാളികളുണ്ട്. ഇവരുടെ വോട്ട് തട്ടിയെടുക്കാനുള്ള തന്ത്രങ്ങളാണ് ഇവർ ആവിഷ്കരിക്കുന്നത്, ഈ രാഷ്ട്രീയ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ.
ദുർഭാഗ്യവശാൽ ഈ വിശ്വകർമ്മരായിട്ടുള്ള ആളുകളൊക്കെ പല രാഷ്ട്രീയ പാർട്ടികളുടെയും പോസ്റ്റർ ഒട്ടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും പ്രകടനം നടത്താനും ഒക്കെ പോകുന്ന ആളുകൾ കൂടിയാണ്. പക്ഷേ അവർക്ക് ഈ ഇവരുടെയൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അടുക്കള ഭാഗത്താണ് അവർക്ക് അവരെ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ ഹരികുമാറിൻ്റെ ഈ കുടുംബത്തിൻ്റെ ഈ പ്രശ്നം, 2 ലക്ഷം രൂപ എടുത്ത് 1.5 ലക്ഷം രൂപ തിരിച്ചടച്ചിട്ടും ബാക്കിയുള്ള തുകയ്ക്ക് വേണ്ടി ജപ്തി ചെയ്ത് കുടുംബത്തെ റോഡിലിറക്കി വിട്ടു. പക്ഷേ ഇവിടെ 10,000 കോടി രൂപ എടുത്തവരും 9,500 കോടി എടുത്ത് വിമാന കമ്പനിയും വിദേശ മദ്യ കമ്പനികളും ഒക്കെ ഉണ്ടാക്കിയവർ സുഖമായിട്ട് വിദേശങ്ങളിൽ വാഴുകയാണ്. അവർക്കെതിരെ യാതൊരുവിധ നടപടികളുമില്ല. സുപ്രീം കോടതിയിൽ അവർക്ക് വേണ്ടി മുന്തിയ വക്കീലന്മാർ ഹാജരായി അവരെ രക്ഷിച്ചു നിർത്തുകയാണ്. ഈ അഗതികളായ വിശ്വകർമ്മരെ രക്ഷിക്കാൻ അടിയന്തരമായ നടപടിയാണ് വേണ്ടത്. അതിന് സർക്കാർ തയ്യാറാവണം, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തയ്യാറാവണം. ഇവരനുഭവിക്കുന്ന ദുരിതം, ഇതുപോലെയുള്ള വിശ്വകർമ്മരായിട്ടുള്ള ആളുകൾ ധാരാളം പേർ ദുരിതം അനുഭവിക്കുന്നുണ്ട്. എത്രയോ കുടുംബങ്ങൾ ജീവിക്കാൻ മാർഗമില്ലാതെ ആത്മഹത്യ ചെയ്തു. അതൊന്നും ഇവിടുത്തെ സർക്കാരിൻ്റെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അജണ്ടയിലില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം ദുരന്തങ്ങൾക്കെതിരെ, ദാരുണമായ ഈ സംഭവങ്ങൾക്കെതിരെ ഇനിയെങ്കിലും കണ്ണു തുറക്കണം ഭരണകൂടങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരും. ഇല്ലെങ്കിൽ വരാൻ പോകുന്നത് വൻ ദുരന്തമായിരിക്കും എന്നുള്ള മുന്നറിയിപ്പാണ് എനിക്കിവിടെ നൽകാനുള്ളത്. നമസ്കാരം.